ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മാഷീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ബഹ്റൈനിലിപ്പോൾ ഭയങ്കര ചൂടാണ്. ഈ ചൂട് സമയത്ത് ശരീരം തണുപ്പിക്കാനുള്ള 3 അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. മുന്തിരിയുടെ സീസൺ ആകുമ്പോൾ നമുക്ക് ധാരാളമായി പച്ച മുന്തിരി വില കുറച്ച് വാങ്ങാൻ കിട്ടും. ഈ സീസണിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 3 കിടിലൻ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം മുന്തിരി നന്നായിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഗ്രേപ്സ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. നമുക്ക് ഗ്രീൻ ഗ്രേപ്സിൻ്റെ ഫസ്റ്റ് റെസിപ്പി കാണാം. ഞാനിവിടെ 5 പച്ചമുളക് മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബോട്ടിൽ എടുക്കാം. ഈ ബോട്ടിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഗ്രേപ്സും ഇടാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വെള്ളവും വിനാഗിരിയുമാണ്. 1 ഗ്ലാസ് വെള്ളത്തിന് 2 ടേബിൾ സ്പൂൺ വിനിഗർ എന്ന കണക്കിന് ചേർത്ത് കൊടുക്കണം. ഇത് ഈ ബോട്ടിലിൽ ഒഴിക്കാം. ഇനി ഈ ബോട്ടിൽ അടച്ചതിന് ശേഷം നന്നായിട്ട് കുലുക്കി യോജിപ്പിച്ചെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ മുന്തിരി ഉപ്പിലിട്ടത് റെഡിയായിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 3 ദിവസം മുതൽ നമുക്ക് കഴിച്ചു തുടങ്ങാം. സൂപ്പർ ടേസ്റ്റ് ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഗ്രീൻ ഗ്രേപ്സിന്റെ സെക്കൻഡ് റെസിപ്പി നോക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. ഓരോന്നും 3 പീസാക്കി കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. 1 പച്ചമുളക്, 3 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ കടുക് ഇവ ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നല്ല കട്ടി തൈര് 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ ആവശ്യത്തിന് എടുക്കണം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കൂടാതെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഉപ്പും മധുരവും പുളിയും എല്ലാം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്കിനി അരച്ച് വെച്ച അരപ്പ് ആഡ് ചെയ്യാം. എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ച മുന്തിരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച്, ഓയിൽ ചൂടാകുമ്പോൾ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇവ ചേർത്ത് വറുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ആഹാ, അടിപൊളി! നമ്മുടെ മുന്തിരിങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പച്ചടി മാത്രം മതി ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ. നല്ല ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഗ്രീൻ ഗ്രേപ്സിൻ്റെ തേർഡ് റെസിപ്പി എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് ഗ്രീൻ ഗ്രേപ്സ് ഇടുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ചേർക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് ആഡ് ചെയ്യാം. കുറച്ച് വെള്ളവും ചേർക്കാം. മുന്തിരിയുടെ മുഗൾ ഭാഗം വരെ മാത്രമേ വെള്ളം ഒഴിക്കാവൂ, വെള്ളം കൂടരുത്. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു മഗ്ഗിലേക്ക് അരിച്ചൊഴിക്കാം. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഈ ഗ്ലാസ്സിലേക്ക് രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കസ്കസ് കുതിർത്തതാണ്. ഇനി ഇതിലേക്ക് ജ്യൂസ് ഒഴിക്കാം. നല്ല തണുത്ത ഗ്രീൻ ഗ്രേപ്സ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ മൂന്ന് ഗ്രീൻ ഗ്രേപ്സ് റെസിപ്പീസും നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.